പണ്ട് പണ്ട് എന്ന് വെച്ചാൽ അത്രയ്ക്ക് പണ്ടൊന്നുമല്ല, 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലെ തിരുവിതാംകൂറിൽ യുഗപ്രഭാവനായ ഒരു സന്യാസി ജീവിച്ചിരുന്നു. നാട്ടിൽ നടമാടിയിരുന്ന ജാതി വിവേചനങ്ങളിലും ചൂഷണങ്ങളിലും മനന്നൊന്ത് അദ്ദേഹം അതിനെയെല്ലാം പൊളിച്ചെടുക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്നു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഉറക്കെ ഉദ്ഘോഷിച്ചുകൊണ്ട് കേരളത്തിൻ്റെ തെക്ക് വടക്ക് നിരന്തരം ചുറ്റി നടന്ന് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ ഈ ഭൂമികയിൽ സാംസ്കാരികവും സാമൂഹികവുമായ വലിയൊരു നവോത്ഥാനത്തിന് തന്നെ കാരണമാകുന്നു. അന്നോളം സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കഴിഞ്ഞിരുന്നവരെ അദ്ദേഹം അതിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളാൽ സ്വാധീനിക്കപ്പെട്ട കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളും സഹാനുഭൂതി കലർന്ന ഒരു വിശ്വാസത്തിൻ്റെ തണലിലേക്ക് ആനയിക്കപ്പെടുന്നു. കേരളത്തിൻ്റെ തലവരെ തന്നെ മാറ്റിമറിച്ച ആ ചരിത്ര പുരുഷൻ്റെ പേര് ശ്രീനാരായണ ഗുരു എന്നാണ്. മഹാനായ ഈ ദാർശനികൻ മൺമറഞ്ഞിട്ട് 93 സംവത്സരങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ കേരളഭൂമിയുടെ സാമുദായിക സാഹചര്യം വീണ്ടും ആരെയും ആശങ്കയിലാഴ്ത്തും വിധം വഷളായിരിക്കുകയാണ്. വിവിധ ജാതി മതങ്ങളിലുള്ളവർ മറ്റു വിഭാഗക്കാർക്ക് നേരെ മുമ്പൊന്നുമില്ലാതിരുന്ന വിധത്തിൽ വിദ്വേഷ ചരങ്ങൾ എഴുതുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ നിത്യേന മാധ്യമങ്ങളിലൂടെ കാണുന്നത്. നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഘർ വാപ്പസിയും ദുരഭിമാന കൊലപാതകങ്ങളും ഒക്കെയായി നമ്മുടെ സാമൂഹിക മണ്ഡലമാകെ കലുഷിതമായി കഴിഞ്ഞ ഈ സന്ദർഭത്തിൽ ഗുരു എഴുതി വെച്ചതും പറഞ്ഞതുമായ കാര്യങ്ങൾക്ക് പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. ചെമ്പഴന്തിയിലെ ഒരു കുടിപ്പള്ളിക്കൂടത്തിൽ ആശാനായിരുന്ന നാണുവിൽ നിന്ന് കേരളം മൊത്തം അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവിലേക്കും ആധ്യാത്മിക ആചാര്യനിലേക്കുമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പരിണാമത്തിൻ്റെ കഥ. ഗുരുസ്പർശത്തിൻ്റെ അനുഗ്രഹം പേറി കേരളത്തിലെ അടിത്തട്ട് ജനത അവർ വീണുകടന്നിരുന്ന ദുരിതാന്തകാരത്തിൽ നിന്ന് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് നടത്തിയ അസാമാന്യമായ ജൈത്രയാത്രയുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. പത്തൊമ്പതാം നൂറ്റാണ്ടിലെ തിരുവിതാംകൂർ മനുസ്മൃതിയുടെയും ശങ്കരസ്മൃതിയുടെയും നിയമങ്ങൾക്കനുസരിച്ച് വർണ്ണവ്യവസ്ഥയിൽ അധിഷ്ഠിതമായി കർക്കശമായ ജാതി നിയമങ്ങളോടുകൂടി നിലനിന്നിരുന്ന ഒരു ഭൂപ്രദേശമായിരുന്നു. നാട്ടിൽ ജാതി വ്യത്യാസം പ്രബലമായി നിന്നിരുന്ന കാലം, ജാതി കോമരങ്ങൾ ഉറഞ്ഞുതുള്ളുന്ന ഒരു തനി ഫ്യൂഡൽ കാലഘട്ടം. സാക്ഷാൽ വിവേകാനന്ദൻ പിന്നീട് ഈ കേരളത്തെ ഭ്രാന്താലയം എന്നുപോലും വിളിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ജാതിയുമായിട്ടുള്ള അനാചാരങ്ങളുടെയും അനീതിയുടെയും ഒക്കെ ഒരു കൂത്തരങ്ങായിരുന്നു അന്നത്തെ തിരുവിതാംകൂർ. ഈ അനാചാരങ്ങളിൽ അനീതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം അയിത്തവും ഊഴിയം വേലയുമായിരുന്നു. അയിത്തം എന്ന് പറയുന്നത് എല്ലാ നിലയ്ക്കും ജാതീയതയുടെ ഉപോൽപ്പന്നമായ ഒരു അനാചാരമായിരുന്നു. ശുദ്ധി അല്ലെങ്കിൽ വൃത്തി ഇല്ലാത്തത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. മേൽ കീഴ് ജാതികളിൽപ്പെട്ട ശരീരങ്ങൾ തമ്മിൽ നിർബന്ധമായിട്ടും പാലിക്കേണ്ട അകലം എന്നതായിരുന്നു അയിത്തത്തിൻ്റെ ഒരു പ്രധാന മാനദണ്ഡം. ജാതിയിൽ ഏറ്റവും താഴെ എന്ന് അന്ന് കണക്കാക്കപ്പെട്ടിരുന്ന പുലയർക്ക് അന്ന് ഒരു ഉപ്പ് വാങ്ങാൻ പോലും ചന്തയിലേക്ക് പ്രവേശനമില്ലായിരുന്നു. വള്ളങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ പോലും ജനം അയിത്തം നോക്കിയിരുന്ന കാലമായിരുന്നു അത്. മുകളിലേക്കും താഴേക്കും ഒരുപോലെ അയിത്തമുണ്ടായിരുന്നു എന്നതാണ് ഈ ജാതി പിരമിഡിൻ്റെ മറ്റൊരു പ്രത്യേകത. മുകളിലുള്ള ആൾക്ക് അയിത്തമുണ്ടാക്കുന്ന വ്യക്തി, അതായത് ഈ അയിത്തത്തിൻ്റെ ഇര, അതേസമയം തന്നെ താഴെയുള്ള സമുദായത്തിൽ നിന്നുമുള്ള മറ്റൊരാളിൽ നിന്ന് തനിക്ക് അയിത്തമുണ്ടാകുമെന്ന് ധരിച്ചുകൊണ്ട് വേട്ടക്കാരൻ്റെ റോളിലും നിലനിന്നിരുന്നു. ഉദാഹരണത്തിന്, അന്ന് നായർ ജാതിയിൽപ്പെട്ടവർക്ക് നമ്പൂതിരിയെ സ്പർശിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. ഒരേ ഒരു ഒഴിവുണ്ടായിരുന്നത് നായർ സ്ത്രീകൾക്ക് അവരുമായി സംബന്ധത്തിന് വന്നിരുന്ന നമ്പൂതിരിമാരുടെ അടുത്ത് മാത്രമായിരുന്നു. ഇങ്ങനെ ബ്രാഹ്മണരിൽ നിന്നുള്ള അയിത്തത്തിൻ്റെ ഇരയായിട്ടുള്ള നായർ അതേസമയം തന്നെ തനിക്ക് താഴെയുള്ളത് എന്ന് ധരിച്ചിരുന്ന ഈഴവരും പുലയരുമൊക്കെ അടങ്ങുന്ന അടിത്തട്ട് ജനതയോട് ഇതേ അയിത്തം തന്നെ വെച്ചു പുലർത്തിയിരുന്നു. നായരും അതിന് മേൽപോട്ടുള്ളവരും അയിത്തം തെറ്റിച്ചാൽ ഒരു കുളി കൊണ്ടോ പഞ്ചഗവ്യ സേവ കൊണ്ടോ ഒക്കെ അതിന് പരിഹാരമുണ്ടായിരുന്നുവെങ്കിൽ, നിയമങ്ങൾ ലംഘിക്കുന്നത് കീഴാളരാണെങ്കിൽ അവർക്ക് അതിൻ്റെ പേരിൽ കഠിനമായിട്ടുള്ള ശിക്ഷകൾ പലതും അന്ന് കിട്ടിയിരുന്നു. ഊഴിയം വേല എന്ന് പറയുന്നത് അക്കാലത്ത് തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ഒരു നിർബന്ധിത തൊഴിൽ സമ്പ്രദായമാണ്. അന്നത്തെ അടിത്തട്ട് ജനതയെ കൊണ്ട് 5 പൈസ കൂലിയായി കൊടുക്കാതെ ഭക്ഷണം മാത്രം കൊടുത്തുകൊണ്ട് കൂലിപ്പണി എടുപ്പിക്കുക. റോഡുകൾ, തോടുകൾ, പാലങ്ങൾ, സത്രങ്ങൾ, അങ്ങനെ പൊതുവായിട്ടുള്ള എന്തും നിർമ്മിച്ചിരുന്നത് ഈ ഊഴിയം വില വഴിയായിരുന്നു. ഇത്തരത്തിൽ ഊഴിയം വില എന്ന ഈ കൂലിയില്ല അടിമപ്പണി ചെയ്തുകൊണ്ട് 50,000-ൽ പരം കീഴ്ജാതിക്കാർ എന്ന് തിരുവിതാംകൂറിൽ മാത്രം ഉണ്ടായിരുന്നു എന്നാണ് ഏകദേശ കണക്ക്. ഈ കെടുതികളൊക്കെ അനുഭവിച്ചുകൊണ്ട് തിരുവിതാംകൂറിൽ അവർണ സമുദായവും അയിത്തജാതിയുമായി കരുതപ്പെട്ടിരുന്ന ഒരു മധ്യവർഗ ഈഴവ കുടുംബത്തിലാണ് 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനമുണ്ടാകുന്നത്. തിരുവനന്തപുരത്തിനടുത്തുള്ള ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ 1856 ഓഗസ്റ്റ് 23 മാടനാശാൻ എന്ന അധ്യാപകൻ്റെയും ഭാര്യ കുട്ടിയമ്മയുടെയും 4 മക്കളിൽ ഏറ്റവും ഇളയവനായിട്ടാണ് ഗുരു ജനിക്കുന്നത്. നാരായണൻ എന്ന് പേരിട്ട കുഞ്ഞിനെ ബാല്യത്തിൽ മാതാപിതാക്കൾ സ്നേഹപൂർവ്വം നാണു എന്ന് വിളിക്കുന്നു. സാമ്പത്തിക നില സാമാന്യം ഭേദമായിരുന്നുകൊണ്ട് നാണുവിൻ്റെ അച്ഛനും അമ്മാവനുമൊക്കെ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരായിരുന്നു. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ബാല്യം തൊട്ട് തന്നെ ഗുരു അംഗീകരിച്ചിരുന്നില്ല എന്ന് ഡോക്ടർ ടി ഭാസ്കരൻ എഴുതിയ ഗുരുവിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. അതിന് അധികം ഉദാഹരിക്കുന്ന ഒരു സന്ദർഭം ഇതാണ്.
ഒരു ദിവസം വീട്ടിനടുത്തുള്ള ഒരു പുലയച്ചാളയിൽ കഞ്ഞി അടുപ്പത്തിരുന്ന് തിളച്ചു മറിയുന്നത് നാണു കാണുന്നു. അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ ആ കഞ്ഞി മുഴുവൻ തിളച്ചു മറിഞ്ഞ് അടുപ്പിൽ തൂവിപ്പോവും. രണ്ടാമതൊന്നും ഓർക്കാൻ നിൽക്കാതെ നാണു കുടിലിൽ കയറി ആ കഞ്ഞിക്കലം താഴെ ഇറക്കി വയ്ക്കുന്നു. ഇവിടെ കുറ്റം നാനാവിധമാണ്. ഒന്നാമത് പുലയ മാടത്തിൽ കയറി, രണ്ടാമത് പുലയൻ പാചകം ചെയ്ത ഒരു ഭക്ഷണ സാധനം തൊട്ടു, മൂന്നാമത് അത് വെച്ച കലവും തൊട്ടു. ഇതെല്ലാം നിഷിദ്ധവും ഐത്തത്തിന് കാരണവുമാണ്. എങ്ങനെയോ ഈ വാർത്ത കറങ്ങി തിരിഞ്ഞ് നാണുവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ മാടനാശാൻ അതിൻ്റെ പേരിൽ നാണുവിനെ ശാസിക്കുന്നുണ്ട്, പിടിച്ചെടുത്തി ചോദ്യം ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു കുടുംബം പട്ടിണിയായി പോകുമായിരുന്നു എന്നാണ് അന്ന് നാണു കാരണം ബോധിപ്പിക്കുന്നത്. നെല്ലൂർ കുടിപ്പള്ളിക്കൂടത്തിൽ അച്ഛൻ മാടനാശൻ തന്നെയാണ് നാണുവിനെ ആദ്യമായിട്ട് എഴുത്തിനിരുത്തുന്നത്. അച്ഛനിൽ നിന്ന് അക്ഷരത്തിൻ്റെ ആദ്യ പാഠങ്ങൾ നാണു പഠിച്ചെടുത്ത ശേഷം സംസ്കൃതം പഠിക്കാൻ വേണ്ടി അദ്ദേഹം അന്നത്തെ പ്രസിദ്ധ പണ്ഡിത കുടുംബമായിരുന്ന കണ്ണങ്കര വീട്ടിലേക്ക് എത്തിച്ചേരുന്നു. നാണുവിൻ്റെ അസാമാന്യമായിട്ടുള്ള പഠന വൈഭവം അവിടുത്തെ ആശാന്മാരെ തുടക്കത്തിൽ തന്നെ തിരിച്ചറിയുകയും ഈ പയ്യൻ ലോകാരാധ്യനാകുമെന്ന് അന്നേ തന്നെ അവർ പ്രവചിക്കുകയുമൊക്കെ അന്ന് ചെയ്യുന്നുണ്ട്. കണ്ണങ്കരയിൽ നിന്ന് സംസ്കൃതത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചെടുക്കുന്ന നാണു ഉപരിപഠനത്തിന് വേണ്ടി കുമ്മമ്പള്ളി രാമൻപിള്ള ആശാൻ്റെ കുടിപ്പള്ളിക്കൂടത്തിൽ ചെന്ന് ചേരുന്നു. അവിടെ അന്ന് കുട്ടികൾക്ക് ജാതി നോക്കിയിട്ടാണ് ഇരിപ്പിടം കൽപ്പിച്ചിരുന്നത്. കൂടിയ ജാതിക്കാർക്ക് പലക, അടുത്ത ഗ്രേഡിലുള്ളവർക്ക് പനമ്പായ, ഏറ്റവും താഴെയുള്ളവർക്ക് മെടഞ്ഞ ഓല, ഇങ്ങനെയാണ് ഇരിപ്പിടങ്ങൾ അലോട്ട് ചെയ്യുന്നത്. ഒരു ദിവസം ക്ലാസ്സിൽ ചെന്ന നാണു നേരെ ചെന്നൊരു പലകയിൽ ഇരിപ്പുറപ്പിക്കുന്നു. ഇത് കണ്ട് മേൽജാതിക്കാരായിട്ടുള്ള കുട്ടികൾ നാണുവിനോട് മെടഞ്ഞ ഓലയാണ് നിനക്കുള്ളത്, അവിടേക്ക് മാറിയിരിക്കണം എന്ന് പറയുന്നു. എതിർക്കാൻ നിൽക്കാതെ ആ ഓലക്കീറിലേക്ക് മാറിയിരുന്ന ശേഷം നാണു ചോദിക്കുന്നത് ശ്വാസം ഏത് വാർന്ന് എടുക്കണമെന്നാണ്. അതോടെ ഉത്തരം മുട്ടുന്ന കുട്ടികൾ ആശാനോട് ചെന്ന് വിവരം പറയുന്നു. കുട്ടികളുടെ പരാതി കേട്ട രാമൻപിള്ള ആശാൻ, ഞാനവനെ നിയന്ത്രിച്ചു കൊള്ളാം, നിങ്ങൾ നിയന്ത്രിക്കേണ്ട, അവൻ ഇഷ്ടമുള്ളിടത്ത് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞുവെന്നാണ് ഡോക്ടർ ടി ഭാസ്കരൻ ശ്രീനാരായണ ഗുരു വൈഖരിയിൽ എഴുതിയിട്ടുള്ളത്. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയ നാണു വീടിൻ്റെ കിഴക്കേ പറമ്പിൽ ഒരു കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു തുടങ്ങുന്നു. ഈ സമയത്ത് തന്നെ അദ്ദേഹം തൻ്റെ ഗ്രാമത്തിലെ പുലയരുടെ വീടുകളിൽ ചെന്ന് അവിടുത്തെ കുട്ടികളെ അക്ഷരം പഠിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇതിനോട് വീട്ടുകാർക്ക് അന്ന് എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം അത് വകവയ്ക്കുന്നില്ല. അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് ചെമ്പഴന്തി പ്രദേശങ്ങളിൽ അദ്ദേഹം നാണു ആശാൻ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അക്കാലത്ത് തന്നെ സന്യാസമാർഗത്തിലേക്ക് പോകാനുള്ളൊരു ത്വര നാണുവാശാൻ ഉണ്ടായിരുന്നതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമായിരുന്നു. കുട്ടികളെ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ഒറ്റയ്ക്ക് ചെന്നിരുന്ന് അദ്ദേഹം ധ്യാനിക്കുമായിരുന്നു. ഈ ധ്യാനിച്ചിരിപ്പ് യാദൃച്ഛികമായിട്ട് കാണാനിടയായ നാട്ടുകാരിൽ പലരും മാടനാശാനോടും കുട്ടിയമ്മയോടും ഒക്കെ ചെന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ മകൻ സന്യാസിയായി പോകും, അവന് എത്രയും പെട്ടെന്നൊരു വിവാഹം കഴിപ്പിക്കണമെന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്നു. വിവാഹമൊക്കെ കഴിഞ്ഞ് ലൗകിക സുഖങ്ങൾ അറിഞ്ഞു തുടങ്ങിയാൽ നാണുവാശൻ്റെ മനസ്സിലെ അനാവശ്യ ചിന്തകൾ അകന്നാലോ എന്ന് കരുതി വീട്ടുകാർ നാണുവിന് വേണ്ടി ഒരു വധുവിനെ കണ്ടെത്തുന്നു. മാടനാശാൻ്റെ സഹോദരിയുടെ മകൾ കാളി തന്നെയായിരുന്നു അവർ കണ്ടെത്തിയ വധു. അക്കാലത്തെ സമ്പ്രദായമനുസരിച്ച് വരൻ്റെ സഹോദരി വധുവിന് പുടവ കൊടുത്ത് കൂട്ടിക്കൊണ്ടു വരുന്നതായിരുന്നു വിവാഹത്തിലെ പ്രധാന ചടങ്ങ്. ഈ വിവാഹത്തോട് വരൻ സഹകരിക്കുന്നില്ല എന്ന് ജീവചരിത്രകാരന്മാർ വ്യക്തമായിട്ട് തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. 1882 നാണുവാശാനും കാളിയമ്മയും തമ്മിലുള്ള വിവാഹം നടന്നത് എന്നാണ് എം കെ സാനുമാഷ് എഴുതിയ ജീവചരിത്രത്തിൽ കാണുന്നത്. എന്തായാലും താൻ വിവാഹിതനായി എന്നുള്ള വിവരം നാണുവാശാൻ അറിയുന്നത് സഹോദരി പെണ്ണിനെയും കൊണ്ട് വീട്ടിലെത്തിയ ശേഷം മാത്രമാണ്. ഈ വിവരം അറിയുമ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോകുന്നു. തൻ്റെ അറിവോ സമ്മതമോ ഒന്നും കൂടാതെ ഒരു വിവാഹം കഴിച്ചവനായി തന്നെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു സമൂഹമെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. വിവാഹം നടന്ന അന്ന് വൈകുന്നേരത്തോടെ തന്നെ നാണുവാശാൻ വീടിൻ്റെ പരിസരത്ത് നിന്ന് അപ്രത്യക്ഷനാവുന്നു. നാട്ടിൽ അതൊരു വലിയ വാർത്തയാവുന്നു. ആ ഒളിച്ചുകളി ഏതാണ്ട് 2 മാസത്തോളം തുടർന്ന ശേഷം വീട്ടിൽ മടങ്ങി വന്ന് പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ ചരിത്രനായകൻ വീട്ടിലുള്ള എല്ലാവരോടുമായിട്ട് നടത്തിയ ഒരു ചെറു പ്രസംഗം അത് ഏതാണ്ട് ഇങ്ങനെയാണ്. ലോകത്തിൽ ഓരോരുത്തരും ഓരോ കാര്യസാധ്യത്തിനായിട്ട് ജനിക്കുന്നവരാണ്. എനിക്കും നിങ്ങൾക്കും ഓരോ പ്രത്യേക കാര്യം സാധിക്കേണ്ടതായിട്ടുണ്ടായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, ഞാൻ എൻ്റെ കാര്യം നോക്കട്ടെ. ഇങ്ങനെ പറഞ്ഞ് നാണുവാശാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും അതോടെ ആ വിവാഹം തനിയെ വേർപെട്ടു പോവുകയും ചെയ്തു എന്നാണ് സാനുമാഷ് എഴുതിയിട്ടുള്ളത്. തുടർന്നുള്ള ദിവസങ്ങളിൽ നാണുവാശാൻ സ്വന്തം നാടും വീടുമൊക്കെ വിട്ട് ഏറെ നാൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അത് ഒരു തരത്തിലും സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം ആയിരുന്നില്ല, മറിച്ച് ഏകാന്തമായ ഇടങ്ങളിൽ മാത്രം ശാന്തി അനുഭവിച്ചിരുന്ന ഒരു യുവാവ് ആന്തരികമായിട്ടുള്ള പുരോഗതി തേടി നടത്തിയ ആ ആത്മീയ അന്വേഷണ യാത്രകളുടെ ഒരു തുടക്കം മാത്രമായിരുന്നു ആ ഇറങ്ങിപ്പോക്ക്. പക്ഷേ കേവലം ആത്മാന്വേഷണം നടത്തുക മാത്രമായിരുന്നില്ല ഗുരുവിൻ്റെ സഞ്ചാര ലക്ഷ്യം. സാധാരണ ജനങ്ങളുടെ ജീവിതം അടുത്തു നിന്ന് തൊട്ടറിയുക എന്നതുകൂടി അതിൻ്റെ ലക്ഷ്യമായിരുന്നു. ഇക്കാലത്തെ ഗുരുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള അധികം വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. പക്ഷേ ഗുരു തന്നെ പലപ്പോഴും സന്ദർഭവശാൽ ഈ കാലത്തെക്കുറിച്ച് പരാമർശിച്ചത് ചിലതൊക്കെ ജീവചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, വിദ്വാൻ സുകുമാരൻ എഴുതിയ ശ്രീനാരായണ ഗുരുദേവരുടെ അരുളുകൾ ഫലിതങ്ങൾ സംഭാഷണങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ 1-ാം ഭാഗത്തിൽ ഇക്കാലത്ത് ഒരു അനുഭവം പറയുന്നുണ്ട്. പരദേശത്ത് സഞ്ചരിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം രാത്രി 2 മണിയായപ്പോൾ ഗുരു ഒരു ഗ്രാമത്തിലെത്തുന്നു. വിശപ്പ് സഹിക്കാൻ വയ്യാതായപ്പോൾ അദ്ദേഹം എന്ത് തിന്നാൻ കിട്ടുമെന്ന് തിരക്കി ചുറ്റിനും നോക്കുന്നു.
കുറച്ച് ദൂരെയായി ഒരു തിണ്ണയിൽ മാടുകൾക്കുള്ള കാടിവെള്ളം ഒഴിച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ തൊട്ടി അദ്ദേഹം കാണുന്നു. അതിൽ കൈയിട്ട് വാരിയപ്പോൾ കുറെ വറ്റുകൾ അദ്ദേഹത്തിന് കിട്ടുന്നു. അത് വാരിയെടുത്ത് മുണ്ടിൽ വെച്ച് പിഴിഞ്ഞു തിന്ന് അദ്ദേഹം തൽക്കാലത്തേക്ക് പശി അടക്കുന്നുവെന്നും അതിന് നല്ല രുചി തോന്നിയിരുന്നുവെന്നൊക്കെ ഗുരുവിനെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഈ പുസ്തകം പറയുന്നുണ്ട്. ഇങ്ങനെ അവധൂതനായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടന്ന ദിവസങ്ങളിൽ ഒന്നിലാണ് കുഞ്ഞമ്പിള്ള ചട്ടമ്പി എന്നൊരു മനുഷ്യനെ നാണു ആശാൻ പരിചയപ്പെടുന്നത്. അന്ന് നാണു കണ്ടുമുട്ടിയ സുദീർഘമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയ കുഞ്ഞമ്പിള്ള ചട്ടമ്പി പിന്നീട് ചട്ടമ്പി സ്വാമികൾ എന്ന പേരിൽ കേരള സാമൂഹ്യ ചരിത്രത്തിൽ പ്രസിദ്ധി ആർജിക്കുന്നുണ്ട്. എന്തായാലും വെറുതെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഒരു യോഗി വര്യൻ എന്ന നിലയിൽ നിന്ന് ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരു മനീഷിയാവാനുള്ള പ്രാപ്തി നാണുവാശാൻ ഉണ്ട് എന്ന് ജനം തിരിച്ചറിയുന്നത് ഇക്കാലത്താണ്. അദ്ദേഹത്തെ അവർ നാണുവാശാൻ എന്നത് വിട്ട് നാണു സന്യാസി എന്നൊക്കെ വിളിച്ചു തുടങ്ങുന്നു. അന്നത്തെ നാണുവിൻ്റെ സതീർത്ഥ്യനായിട്ടുള്ള വെളുത്തേരി ഒരു പടി കൂടെ കടന്ന് നാണുവിനെ നാരായണ ഗുരു എന്ന് ആദ്യമായിട്ട് സംബോധന ചെയ്യുന്നതും ഇക്കാലത്ത് തന്നെയാണ്. ഏതാണ്ട് ഇതേ കാലത്ത് തന്നെ നാണുവാശാൻ തൻ്റെ ഗുരുവായിട്ട് സ്വീകരിച്ച ഒരാളെ പറ്റിയും നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് ആയില്യൻ തിരുനാളിൻ്റെ ഗവൺമെൻറ്റിൽ സൂപ്രണ്ട് ഉദ്യോഗം ചെയ്തുകൊണ്ടിരുന്ന തൈക്കാട്ട് അയ്യാവായിരുന്നു. നാണുവാശാൻ യോഗവിദ്യ പഠിച്ചെടുക്കുന്നത് ഈ തൈക്കാട്ട് അയ്യാവിൽ നിന്നാണ്. അയ്യാസ്വാമികളുടെ അനുഗ്രഹാശിസുകളോടെ നാണുവാശാൻ നടന്ന് നടന്ന് നേരെ ചെല്ലുന്നത് നാഗർകോവിലിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള മരുത്വ മലയിലാണ്. ധാരാളം മരങ്ങളും കുറ്റിച്ചെടികളും നിബിഡമായിട്ട് വളർന്നു നിൽക്കുന്ന ഒരു മലയാണ് ഈ മരുത്വമല. അഗസ്ത്യമുനിയുടെ പാദസ്പർശം ഏറ്റുവെന്ന് പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഈ മരുത്വമലയുടെ ഒത്ത മുകളിൽ പിള്ളത്തടം എന്നു പേരായിട്ടുള്ള ഒരു ഗുഹയുണ്ട്. ആത്മാന്വേഷിയായിട്ടുള്ള ഒരാൾക്ക് ഏകാന്തതയിൽ ധ്യാനലീനായിട്ടിരിക്കാൻ പിള്ളത്തടം ഗുഹയിൽ മികച്ച ഒരു സ്ഥലം ഈ ഭൂമിയിൽ വേറെയില്ല. വിശാലമായിട്ടുള്ള ഗുഹ സമുദ്രത്തിന് അഭിമുഖമായതുകൊണ്ട് അകത്ത് ഇരിപ്പിടത്തിൽ മണൽത്തിട്ടയിൽ വിരിച്ച ദർബയിൽ ചമ്മണം പടിഞ്ഞിരുന്ന് ധ്യാനിക്കുമ്പോൾ പുറത്തുള്ള തിരകളുടെ ഇരമ്പം തന്നെ നമ്മുടെ മനസ്സിലും അപ്പോൾ അലയടിക്കും. അവിടെ ഇരുന്നുകൊണ്ട് ദിവസങ്ങളോളം നടത്തിയ തപസ്സിനൊടുവിൽ നാണുവാശാനിൽ നിന്ന് നാരായണ ഗുരുവിലേക്കുള്ള ദൂരം നാണു പിന്നിടുന്നു. ഗുരുവിലെ വേദാന്തിയെ ഉണർത്തുകയും ഗ്രന്ഥകാരനെ വളർത്തുകയും ഒക്കെ ചെയ്യുന്നത് മരുത്വമലയിലെ ഈ ഏകാന്തവാസ കാലമാണ് എന്ന് ഡോക്ടർ സി ഗണേശ് എഴുതുന്നുണ്ട്. ഞാൻ ഈ ലോകത്തിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന പ്രഖ്യാപനത്തോടെ ഗുരു മരുത്വമലയിൽ നിന്ന് നേരെ ഇറങ്ങി നടക്കുന്നത് അരുവിപ്പുറത്തേക്കാണ്. കല്ലും മുള്ളും മേടും നിറഞ്ഞ മറ്റൊരു വനപ്രദേശമായിരുന്നു അന്ന് അരുവിപ്പുറം. വന്യമൃഗങ്ങൾ സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരുന്ന ഒരു അപകട സ്ഥലം കൂടിയായിരുന്നു ഈ സ്ഥലം. ഏക ആശ്വാസമുള്ളത് പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒഴുകി വന്നിരുന്ന നെയ്യാറിൻ്റെ സംഗീതം മാത്രമായിരുന്നു. ഗുരുദേവന് പക്ഷേ അത് ധാരാളമായിരുന്നു. നദിയുടെ മടിത്തട്ടിൽ ഒരല്പം നേരം ഇരിക്കണം, സ്വയം സംസാരിക്കണം, അതിൽ നിന്ന് കിട്ടുന്ന ഉത്തരത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. നാട്ടിൽ കൊടികുത്തി വാണിരുന്ന ജാതി വ്യവസ്ഥയുടെ രൂക്ഷതയായിരുന്നു അന്ന് ഗുരുവിൻ്റെ മനസ്സിൽ. സമൂഹം ചുറ്റിനും കെട്ടിപ്പൊക്കിയിരുന്ന മതിലുകൾ അദ്ദേഹത്തെ വല്ലാതെ ആകുലപ്പെടുത്തുന്നുണ്ടായിരുന്നു. സമൂഹത്തിൽ ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ സർവാധിപത്യം എത്രമേൽ മനുഷ്യത്വഹീനമാണെന്ന് ചിന്തിച്ച് ഗുരു അക്കാലത്ത് ദുഃഖിതനാവുന്നുണ്ട്. യാതൊരുവിധ മനുഷ്യാവകാശങ്ങളും ഇല്ലാത്ത താഴ്ന്ന ജാതിക്കാരെന്നൊരു സമൂഹത്തെ ബ്രാഹ്മണൻ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു. അവർക്ക് ദൈവത്തെ ആരാധിക്കാൻ അനുവാദമില്ല, വഴി നടക്കാൻ അനുവാദമില്ല, തൊഴിലെടുക്കാൻ അനുവാദമില്ല, ഉണ്ണാൻ അവകാശമില്ല, ഉടുക്കാൻ അവകാശമില്ല. അങ്ങനെ അസ്വാതന്ത്ര്യത്തിൻ്റെയും അവകാശ നിഷേധത്തിൻ്റെയും ഒരു രാവണൻ കോട്ടയിൽ അകപ്പെട്ട ഒരു സമൂഹമാണിത്. ഇവരെ ആരാണ് അതിൽ നിന്ന് രക്ഷിക്കുക? സകല അവകാശങ്ങളും ഒരുപോലെ നിഷേധിക്കപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് രക്ഷ എവിടെ നിന്ന് തുടങ്ങും എന്ന ചോദ്യത്തിനാണ് ഗുരു ആദ്യം ഉത്തരം കണ്ടെത്തുന്നത്. ജാതിശ്രേണിയിൽ ഏറ്റവും അടിത്തട്ടിലേക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ട കൂട്ടർക്ക് മാടൻ മരുത തുടങ്ങിയ ദൈവങ്ങളെ മാത്രമേ ആരാധിക്കാൻ അന്ന് അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം മാറ്റമുണ്ടാവേണ്ടത് ആരാധന സ്വാതന്ത്ര്യത്തിനാണ് എന്ന് ഗുരു ഉറപ്പിക്കുന്നു. അത് അടിച്ചമർത്തപ്പെട്ടവൻ്റെ ആത്മീയ ആവശ്യമാണ്. അതുണ്ടായാൽ അതിൻ്റെ ചിറകിലേറി അവന് മുകളിലേക്ക് പറക്കാൻ പറ്റും, മുന്നേറാൻ പറ്റുമെന്ന് ഗുരുവിൻ്റെ ഉള്ളിലൊരു വെളിച്ചമുണ്ടാവുന്നു. ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി ഒരു ക്ഷേത്രം വേണം. അതെന്തുകൊണ്ടും യോജിച്ച സ്ഥലം ഈ അരുവിപ്പുറം തന്നെയാണ് എന്ന് ഗുരു ഉറപ്പിക്കുന്നു. ഈ അരുവിപ്പുറം പരിസരത്ത് തപസിരുന്ന കാലത്താണ് ഗുരു പുലിവാതിക്കൽ വേലായുധൻ വൈദ്യരുമായിട്ട് പരിചയപ്പെടുന്നത്. ഒരു ദിവസം വൈദ്യർ പതിവായിട്ട് തൊഴാൻ പോകാറുള്ള ആങ്കോട് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഗുരു പുലിവാതിക്കൽ വീട്ടിലേക്ക് അവിചാരിതമായിട്ട് കടന്നു ചെല്ലുന്നു. പോകുന്നിടത്തേക്ക് ഞാനും കൂടി വന്നോട്ടെ എന്ന് ഗുരു പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരുപാട് ദൂരം നടന്ന് ആ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തുന്നു. അന്ന് ഈ അമ്പലത്തിൽ തീയനായിട്ടുള്ള വൈദ്യർക്ക് അയിത്തമുള്ളതുകൊണ്ട് അകത്ത് കയറി തൊഴാനുള്ള അനുവാദമില്ല. ഒരു തീണ്ടാപ്പാടകലെ അയിത്തക്കാർക്ക് നിൽക്കാൻ വേണ്ടി കല്ല് നാട്ടിയിരുന്ന സ്ഥലത്ത് ചെന്ന് നിന്ന് വളരെ പ്രയാസപ്പെട്ട് ഏന്തി വലിഞ്ഞു നോക്കി വൈദ്യർ ഒരുവിധം ദീപാരാധന കണ്ട് തൊഴുന്നു. ഇങ്ങനെ ചുറ്റമ്പലത്തിന് പുറത്തു നിന്ന് തൊഴുന്ന സമയത്ത് അവിടെ കനത്ത മഴ പെയ്യുന്നു. ദീപാരാധനയൊക്കെ കഴിഞ്ഞ് കുറേ നേരം കൂടി കഴിഞ്ഞപ്പോൾ അമ്പലത്തിലെ പോറ്റിയും മറ്റായിട്ടുള്ള ഒരാൾ കുറെ കളവം കൊണ്ടുവന്ന് എറിഞ്ഞു കൊടുത്തത് വൈദ്യര് മുണ്ട് നിവർത്തി പിടിച്ചെടുത്ത് മടങ്ങിപ്പോരുന്നു. ഈ മേടൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഗുരു മടക്കയാത്രയിൽ വൈദ്യരോട്, ഇതെന്തൊരു കഷ്ടമാണ് വൈദ്യരെ, ഇതിനൊക്കെ നിന്നു കൊടുക്കേണ്ടതുണ്ടോ? നമുക്ക് സ്വന്തമായിട്ട് ഒരു ആരാധന സ്ഥലം ഉണ്ടാക്കിക്കൂടെ? നമുക്ക് തന്നെ ചെയ്യാവുന്നതല്ലേ ഇതൊക്കെ എന്ന് ചോദിക്കുന്നു. പൊന്നുസ്വാമി, എന്നാൽ എന്തൊരു രക്ഷയായി എന്ന് അന്ന് വേലായുധം വൈദ്യർ മറുപടി പറയുന്നു. ഈ ഒരു സംഭാഷണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടക്കുന്നതെന്നാണ് കോട്ടുകോയ്ക്കൽ വേലായുധൻ എഴുതിയ ശ്രീനാരായണ ഗുരു ജീവചരിത്രത്തിൽ പറയുന്നത്. 1888 ശിവരാത്രിയോടെയാണ് അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടക്കുന്നത്. നദിയുടെ കിഴക്കേ തീരത്തുള്ളൊരു പാറയെ പീഠമായി സങ്കല്പിച്ച് അതിൻ്റെ മേൽ പ്രതിഷ്ഠ നടത്താനാണ് സ്വാമിയുടെ ഭാവം എന്ന് മനസ്സിലാക്കുന്ന നാട്ടുകാർ അവിടെ ഒരു ചെറിയ പന്തൽ കെട്ടുന്നു.
അർദ്ധരാത്രിയോടുകൂടി ആറ്റിലേക്കിറങ്ങുന്ന സ്വാമി അവിടെ നിന്ന് ഒരു ശില കയ്യിലെടുത്ത് ധ്യാനിച്ചുകൊണ്ട് ഈ പീഠത്തിൽ രാത്രി 3 മണി വരെ ഒരേ നിലയിൽ നിൽക്കുന്നു. രാത്രി ഏതാണ്ട് 3 മണിയോടെ ഈ ശിലയെ പീഠത്തിൽ പ്രതിഷ്ഠിച്ച് ഗുരു അഭിഷേകം ചെയ്യുന്നു എന്നാണ് കുമാരനാശൻ എഴുതിയിട്ടുള്ളത്. ഈ ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരു തൻ്റെ മഹത്തായ മാനവികതയുടെ പ്രഖ്യാപനം മലയാള ഭാഷയിൽ അവിടെ എഴുതി വയ്ക്കുന്നു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഈ ഒരു പ്രതിഷ്ഠയെ തുടർന്ന് കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഒരു അവർണ സമുദായ ജാതൻ ശിവപ്രതിഷ്ഠ നടത്തി ആചാരം ലംഘിച്ചത് യാഥാസ്ഥിതികരെ അന്ന് വല്ലാതെ പ്രകോപിപ്പിക്കുകയും സാധാരണക്കാരെയും ഉൽപ്പതിഷ്ണുക്കളെയും ഒക്കെ ആവേശഭരിതരാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഗുരുവിൻ്റെ മറ്റൊരു പ്രധാന പ്രതിഷ്ഠയാണ് 1923 ഫെബ്രുവരി 5 മുരിക്കുമ്പുഴയിൽ നടന്നത്. ബലിയും മറ്റും നടന്നിരുന്ന ഒരു കാളിക്ഷേത്രം നിലനിന്നിരുന്ന സ്ഥലമായിരുന്നു മുരിക്കുമ്പുഴ. അവിടെ ഒരു ശിവലിംഗം സ്ഥാപിക്കണമെന്നായിരുന്നു നാട്ടുകാർ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഗുരു മനസ്സിൽ നിശ്ചയിച്ചിരുന്നത് മറ്റൊന്നായിരുന്നു. ശിലാഖണ്ഡങ്ങൾക്കും ദൈവരൂപങ്ങൾക്കും പകരം ശ്രീനാരായണ ദർശനത്തിൽ നിന്ന് സാരാംശമെന്ന് വിശേഷിപ്പിക്കാവുന്ന സത്യം, ധർമ്മം, ദയ, ശാന്തി എന്നീ 4 വാക്കുകളാണ് നടുവിലെ ഓംകാരത്തിനോടൊപ്പം അവിടെ ഗുരു പ്രതിഷ്ഠിക്കുന്നത്. ഗുരുവിൻ്റെ പ്രതിഷ്ഠകളിൽ ഉണ്ടായിട്ടുള്ള മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള മാറ്റം 1927 ആലപ്പുഴയിലെ ചേർത്തല താലൂക്കിലെ കളവങ്കോട് അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ ഗുരു ഒരു കണ്ണാടി പ്രതിഷ്ഠിച്ചതാണ്. അതിനു പിന്നിലും രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട്. ക്ഷേത്രങ്ങളല്ല വിദ്യാലയങ്ങളാണ് ഇനി ആവശ്യമെന്ന നിലപാടിലേക്ക് ഗുരു എത്തിയിട്ട് അപ്പോഴേക്കും വർഷങ്ങൾ കഴിഞ്ഞിരുന്നുവെങ്കിലും പലയിടങ്ങളിൽ നിന്നും ക്ഷേത്രപ്രതിഷ്ഠ നടത്താനുള്ള അപേക്ഷകൾ പിന്നെയും ഗുരുവിന് നിരന്തരം ലഭിച്ചുകൊണ്ടിരുന്നു. അക്കാലത്താണ് പ്രതിഷ്ഠയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ ശേഷം പണിക്കവീട്ടിൽ പത്മനാഭ പണിക്കർ എന്നൊരാൾ ഗുരുവിനെ ചെന്ന് കാണുന്നത്. തങ്ങൾ പണിത ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിത്തരണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഗുരു അതിന് വഴങ്ങുന്നു. പ്രതിഷ്ഠാ ചടങ്ങിനായി ഗുരു സ്ഥലത്തെത്തിയപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള തർക്കം അവിടെ ഉടലെടുക്കുന്നു. പുരോഗമനപക്ഷക്കാരായിട്ടുള്ള ഏതാനും യുവാക്കൾ, അവർ ഈ സഹോദര സംഘത്തിൻ്റെ പ്രവർത്തകർ കൂടിയായിരുന്നു, KC കുട്ടൻ എന്നൊരു നേതാവിൻ്റെ കീഴിൽ അവർ സംഘടിച്ചെത്തി ഗുരുവിനെ കണ്ട് ഇനിയും ക്ഷേത്ര നിർമ്മാണങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന നിലപാടാണ് ശരിയെന്നും ഗുരു ഈ ചടങ്ങിൽ നിന്ന് പിന്മാറണമെന്നും ഒക്കെ അഭ്യർത്ഥിക്കുന്നു. ആളുകൾ പ്രതിഷ്ഠയെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമായിട്ട് 2 ചേരിയായിട്ട് പിരിഞ്ഞ് അവിടെ ഒരു തർക്കം തുടങ്ങുന്നു. ഈ ഘട്ടത്തിൽ ഗുരു ഇടപെട്ട് ഒരു ആൾക്കണ്ണാടി കൊണ്ടുവരട്ടെ എന്ന് പറയുന്നു. കാട്ടിപ്പറമ്പിൽ ഗോപാലൻ എന്ന വ്യക്തി ഉടനെ എറണാകുളത്ത് പോയി കണ്ണാടിയുമായിട്ട് തിരിച്ചെത്തുന്നു. ആ നിലക്കണ്ണാടിയിൽ ഗുരു പറഞ്ഞതിനനുസരിച്ച് ഓം ശാന്തി എന്നുകൂടി അവർ എഴുതി ചേർക്കുന്നു. വലിയൊരു തർക്കത്തിനിടയ്ക്ക് ശാന്തിയുടെ നിമന്ത്രണമായിട്ട് ഗുരുവിൻ്റെ ഈ കണ്ണാടി പ്രതിഷ്ഠ അവിടെ മാറുന്നുണ്ട്. ഗുരുവിനെ പറ്റി ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രധാന വിമർശനം ഗുരു ഹൈന്ദവ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു നടന്ന ഒരു സന്യാസിയാണ് എന്നതാണ്. ഗുരുവും ശിഷ്യന്മാരും ചേർന്ന് പ്രതിഷ്ഠിച്ച 80-ലധികം ക്ഷേത്രങ്ങളുണ്ട്. തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെ അതിൻ്റെ കണ്ണി നീണ്ടുപോകുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് അത്രയും തൊട്ടുകൂടാത്തവരായി അകറ്റി നിർത്തപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളുടെ പ്രതിരോധ കേന്ദ്രങ്ങളായിരുന്നു എന്നതാണ്. ഗുരുവിൻ്റെ പ്രതിഷ്ഠകളെ പറ്റി പൊതുവിൽ 2 പക്ഷമാണുള്ളത്. 1, ഗുരു ഒരു തികഞ്ഞ കൈയടക്കമുള്ളൊരു തിരക്കഥാകാരനെ പോലെ മുൻകൂർ അറിഞ്ഞു വെച്ച് ഒരു ബൗണ്ട് സ്ക്രിപ്റ്റായിട്ട് എഴുതി വെച്ച് കാലാനുസൃതമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് നടപ്പിൽ വരുത്തിയ ഒന്നായിരുന്നു ഈ പല പ്രതിഷ്ഠകളെന്നാണ്. ആദ്യം തന്നെ കണ്ണാടി പ്രതിഷ്ഠിക്കാൻ ഗുരുവിന് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ അന്നത്തെ കേരളത്തിൻ്റെ സാമൂഹിക മനസ്സ് അത്തരമൊരു പ്രതിഷ്ഠയ്ക്ക് പാകമായിട്ടില്ല, മൂപ്പെത്തിയിട്ടില്ല എന്ന തിരിച്ചറിവ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് വിഗ്രഹങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ നിക്ഷിപ്ത ബോധ്യങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ആദ്യം തന്നെ പരമ്പരാഗതമായിട്ടുള്ള ഒരു ശിവലിംഗ പ്രതിഷ്ഠ ഗുരു നടത്തുന്നത്. അതും ഏതെങ്കിലും ശില്പിയെ കൊണ്ടൊരു ലിംഗം കൊത്തിയുണ്ടാക്കി അത് എടുത്ത് പ്രതിഷ്ഠിക്കുകയായിരുന്നില്ല ഗുരു ചെയ്തത്. മറിച്ച് അരുവിപ്പുറത്തെ ആറ്റിൽ മുങ്ങി അതിൻ്റെ ആഴത്തിൽ നിന്ന് കണ്ടെടുത്ത ഒരു വെറും കല്ലിൽ ശിവലിംഗത്തെ സങ്കല്പിച്ചുകൊണ്ട് അതിനെ പ്രതിഷ്ഠിക്കുകയായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ജനങ്ങളുടെ മനസ്സിൽ വിഗ്രഹങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന സങ്കല്പങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ഉടച്ചു വാർക്കുന്ന ഗുരു ഏറ്റവും ഒടുവിൽ നടന്ന ശാരദാ പ്രതിഷ്ഠിക്കേഷൻ പറയുന്നത് ഇനി നമുക്ക് വേണ്ടത് ക്ഷേത്രങ്ങളല്ല വിദ്യാലയങ്ങളും വ്യവസായങ്ങളുമാണ് എന്നായിരുന്നു. ഡോക്ടർ പൽപ്പു, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള P വേലായുധൻ എന്നിവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നിട്ടും സർക്കാർ സർവീസിൽ അന്ന് ജോലി കിട്ടുന്നില്ല. നിങ്ങളുടെ കുലത്തൊഴിൽ ചെത്തായതുകൊണ്ട് സർക്കാർ സർവീസിൽ പ്രവേശിക്കാൻ പാടില്ല എന്നൊരു മറുപടിയാണ് അന്ന് തിരുവിതാംകൂർ ഗവൺമെൻറ്റിൽ നിന്ന് അവർക്ക് കിട്ടുന്നത്. ഇവർ രണ്ടുപേരും പാടെ നിരാശരാവുകയും ഈ അനീതിക്കെതിരെ പോരാടണമെന്ന് മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു. അക്കാലത്ത് പല പത്രങ്ങളിലൂടെയും ഈഴവർ സംഘടിക്കേണ്ടതിൻ്റെ ആവശ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ നിരവധി ലേഖനങ്ങൾ പ്രസിദ്ധം ചെയ്തുവെങ്കിലും ഒന്നിനും വേണ്ടത്ര ജനസമ്മതി കിട്ടുന്നില്ല. ഇതിനിടയ്ക്ക് അവർ വിവേകാനന്ദനെ മൈസൂർ വെച്ച് കണ്ടുമുട്ടുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്കിടയിൽ ഒരു ആധ്യാത്മിക ആചാര്യൻ്റെ പിന്തുണയിലാണ് സംഘടന പ്രവർത്തിക്കേണ്ടത് എന്നൊരു ഉപദേശം അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. അതിനുശേഷം അവർ മയ്യനാട്, പറവൂർ എന്നിവിടങ്ങളിൽ സന്ദർശിച്ച് ഈഴവ മഹാസഭ എന്നൊരു പ്രസ്ഥാനമുണ്ടാക്കുന്നു. തുടർന്ന് ഡോക്ടർ പൽപ്പു ഗുരുദേവനെ കണ്ടുമുട്ടുന്നു. സമുദായത്തിൻ്റെ പ്രയാസങ്ങളെപ്പറ്റി അദ്ദേഹത്തോട് ചർച്ച ചെയ്യുന്നു. തിരുവിതാംകൂർ മെഡിക്കൽ സ്കൂളിലേക്കുള്ള പ്രവേശന പരീക്ഷയിൽ ഉന്നത വിജയം നേടിയിട്ടും ദിവാൻ സർസിപ്പിയുടെ കുതന്ത്രങ്ങൾ കാരണമാണ് പൽപ്പുവിന് ആദ്യം അവിടെ പ്രവേശനം നിഷേധിക്കപ്പെടുന്നത്. പിന്നീട് മദ്രാസ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഉയർന്ന മാർക്കോടെ മെഡിക്കൽ ബിരുദം നേടിയിട്ടും നാട്ടിലെ ഗവൺമെൻറ് ജോലി നിഷേധിച്ചത് കാരണം മദ്രാസിൽ ചെന്ന് ജോലി തേടേണ്ടി വന്നതടക്കമുള്ള പൽപ്പുവിൻ്റെ ദുരവസ്ഥകൾ വിവരിച്ച് കേട്ടപ്പോൾ ഗുരുദേവൻ ഈ അവസരത്തിൽ
സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങിയ ഡോക്ടർ പൽപ്പൂനെ സഹായിക്കുക എന്നത് കാലഘട്ടത്തിന് കൂടെ ആവശ്യമാണ് എന്ന് ബോധ്യപ്പെടുന്നു. അരുവിപ്പുറം ക്ഷേത്രം കേന്ദ്രീകരിച്ച് അവിടുത്തെ ഭക്തജനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അക്കാലത്ത് ഒരു വാവൂട്ട് യോഗം പ്രവർത്തിച്ചു വന്നിരുന്നു. 1899 ഈ വാവൂട്ട് യോഗത്തെ ഡോക്ടർ പൽപ്പുവും കവി കുമാരനാശാനും ഒക്കെ ചേർന്ന് ആദ്യം അരുവിപ്പുറം ക്ഷേത്രയോഗമായിട്ട് വിപുലപ്പെടുത്തുന്നു. 1903 May 15 അരുവിപ്പുറം ക്ഷേത്രയോഗത്തിനെ അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന പേരിൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്നതെന്നാണ് പ്രൊഫസർ PS വേലായുധൻ എഴുതിയ SNDP യോഗ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം ആലോചിക്കുന്നത് ജാതിയുടെ ഉന്നമനം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംഘടനയെ പറ്റി ആയിരുന്നുവെങ്കിലും ജാതിഭേദത്തെയും മതദ്വേഷത്തെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഗുരുവിന്റെ നേതൃത്വത്തിൽ ഒരു ജാതി സംഘടന ഉണ്ടാക്കുക എന്നതിലെ അനൗചിത്യം തിരിച്ചറിഞ്ഞാണ് ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളുടെ സത്തയെ കാതലാക്കി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാവാൻ സംഘടന എന്ന് തീരുമാനമുണ്ടാവുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഗുരുവിന്റെ വാക്കുകൾ K. Damodaran ശ്രീനാരായണ ഗുരുസ്വാമി ജീവചരിത്രം എന്ന പുസ്തകത്തിലുണ്ട്. ഈഴവൻ എന്ന പേര് ഒരു ജാതിയെയോ മതത്തിനെയോ ഒന്നും സൂചിപ്പിക്കുന്നതല്ല. അതിനാൽ ഈ യോഗത്തിൽ ജാതി മതഭേദം നോക്കാതെ ആളുകളെ ചേർക്കാവുന്നതാണ്. യോഗത്തിൽ ധാരാളം അംഗങ്ങൾ ചേരട്ടെ എന്നും നാം ആശംസിക്കുന്നു എന്നാണ്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവും വഴികാട്ടിയും യോഗത്തിന്റെ സ്ഥിര അധ്യക്ഷനുമൊക്കെ ശ്രീനാരായണ ഗുരു തന്നെയായിരുന്നു. SNDP യോഗത്തിന്റെ 1st യോഗത്തിൽ വിദ്യാഭ്യാസവും വ്യവസായവും കൃഷിയും അഭിവൃദ്ധിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളും സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി സ്ത്രീ സമാജവുമൊക്കെ തുടങ്ങുന്നുണ്ട്. സാമൂഹിക രാഷ്ട്രീയ സാഹിത്യ രംഗങ്ങളിലെ പല വിശിഷ്ട വ്യക്തിത്വങ്ങളും അക്കാലത്ത് യോഗം വഴി ഗുരുവിന്റെ ശിഷ്യരാകാൻ വേണ്ടി മുന്നോട്ടെത്തുന്നുണ്ട്. ഇക്കൂട്ടത്തിൽ മിതവാദി സി കൃഷ്ണൻ, സഹോദരൻ അയ്യപ്പൻ, CV കുഞ്ഞിരാമൻ, മൂലൂർ പത്മനാഭ പണിക്കർ, C. കേശവൻ, ബോധാനന്ദ സ്വാമികൾ, നടരാജഗുരു, സ്വാമി സത്യവ്രതൻ എന്നിങ്ങനെ പലരും ഉണ്ടായിരുന്നു. കെട്ടുകല്യാണങ്ങൾ ഇനിയും ആർഭാടമായി നടത്തേണ്ടതില്ല എന്ന് ഇക്കാലത്ത് ഗുരു തന്റെ അനുയായികളെ ബോധവൽക്കരിക്കുന്നുണ്ട്. ഒരു വിവാഹത്തിന് കൂടിയാൽ 10 മാത്രമേ പാടുള്ളൂ എന്നായിരുന്നു ഗുരുവിന്റെ അഭിപ്രായം. മക്കളുടെ വിവാഹങ്ങൾക്കായി വലിയ തുകകൾ സമ്പാദിച്ചു വെച്ചിട്ടുള്ളവരോട് ചെലവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുക സേവിങ്സ് ബാങ്കിലോ മറ്റോ നിക്ഷേപിച്ച് അതിന്റെ റെസീറ്റ് വിവാഹ സമയത്ത് തങ്ങളുടെ കുട്ടികൾക്കായി സംഭാവന ചെയ്യാനാണ് ഗുരു അന്ന് ആവശ്യപ്പെടുന്നത്. അതുപോലെ മരിച്ചാൽ അടിയന്തരത്തിന് നടത്തപ്പെടുന്ന ബലിപൂജകളെയും ഗുരു എതിർക്കുന്നുണ്ട്. പുരോഹിതൻ വന്നിരുന്ന് എള്ളട് പൂവട് തണ്ണി കൊടു എന്ന് പറഞ്ഞു കേട്ട് രണ്ടരി നനച്ചിടുന്നതിനേക്കാൾ വളരെ പ്രയോജനം ഉറ്റവരി ചേർന്ന് ഈശ്വരനോട് പരേതമായ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഉണ്ടാകുമെന്നായിരുന്നു ഗുരുവിന്റെ അഭിപ്രായം. അച്ഛനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ ഒക്കെ മരിച്ചെന്ന് വെച്ച് അവരോടുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ വലിയ തുകകൾ ചെലവിട്ട് സദ്യ കഴിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് ആ തുക പല ധർമ്മസ്ഥാപനങ്ങൾക്കും മരിച്ചവരുടെ പേരിൽ ദാനം ചെയ്യുന്നതാണ് എന്നു ഗുരു പറയുന്നുണ്ട്. പാവപ്പെട്ടവർ സാമ്പത്തികമായിട്ടുള്ള ക്ലേശം അനുഭവിക്കുന്നു, വ്യവസായം കൊണ്ടല്ലാതെ ധനാഭിവൃദ്ധി ഉണ്ടാകാൻ സാധിക്കില്ല, അക്കാര്യത്തിൽ സധൈര്യം മുന്നോട്ട് വന്ന് വേണ്ടത് ചെയ്യേണ്ടതാണ് എന്ന് തന്നെയാണ് ഗുരു അനുയായികളുടെ അക്കാലത്ത് പറയുന്നത്. എങ്കിലും ഇക്കാര്യത്തിൽ ഗുരു ഒരു അപവാദമായി കണ്ടിരുന്നത് അബ്കാരി വ്യവസായത്തിനെയാണ്. മദ്യവർജനം ഗുരുവിന്റെ നയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത് എന്ന് തന്നെയാണ് ഗുരു അടിവരയിട്ട് പറഞ്ഞിട്ടുള്ളത്. മദ്യ വിൽപ്പന കൊണ്ട് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിലും മാനവികതയാണ് അടിസ്ഥാനം എന്ന നിലയ്ക്ക് അത് വർജിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് ഗുരു എടുത്തു പറഞ്ഞിട്ടുള്ളത്. 1924 ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് ഏഷ്യയിലെ ആദ്യത്തെ സർവമത സമ്മേളനം ഗുരു വിളിച്ചു കൂട്ടുന്നു. ഈ സമ്മേളനം എന്തു മനോഭാവത്തോടെ സംഘടിപ്പിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു ബാനർ ഗുരു വളരെ വലിയ അക്ഷരത്തിൽ പ്രവേശന കവാടത്തിൽ എഴുതി കെട്ടിക്കുന്നുണ്ട്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വേണ്ടിയാണ് എന്നാണ് ആ ബാനറിൽ എഴുതിയിരുന്നത്. തുറന്ന മനസ്സോടെ ചർച്ചകൾ നടന്നാൽ മതകലഹം താനേ ശമിക്കുമെന്നായിരുന്നു ഗുരുവിന്റെ അഭിപ്രായം. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന മനോഭാവം ഓരോ മതക്കാരനും വെടിയണം. ഇക്കാര്യം വെളിവാക്കലായിരുന്നു ഈ സർവമത സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. അദ്വൈത സിദ്ധാന്തത്തിന്റെ പ്രതിഷ്ഠാപകൻ ശ്രീശങ്കരനാണ്. അദ്വൈതം ഗുരുവിന്റെയും ദർശനമാണ്. തത്വത്തിൽ നാം ശങ്കരനെ പിന്തുടരുന്നുവെന്ന് ഗുരു പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഗുരു ശങ്കരനോടുള്ള തന്റെ വിയോജിപ്പും വ്യക്തമായി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രപഞ്ചവും ബ്രഹ്മവും ഒന്നാണ് എന്ന് തെളിയിക്കാൻ നാട് മുഴുവൻ നടന്ന് ബ്രഹ്മസൂത്രവും ഗീതയും ഉപനിഷത്തുമൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെട്ട ഒരാളാണ് ശങ്കരൻ. അത് ഏറെക്കുറെ ബൗദ്ധികമായിട്ടുള്ള ഒരു വ്യായാമമാണ്. ജാതിയുടെ കാര്യത്തിൽ ഗുരു ശങ്കരനുമായി വിയോജിക്കുന്നുണ്ട്. ജാതി സ്ഥാപിക്കാൻ ശങ്കരൻ ബുദ്ധി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് വിമർശിക്കുകൂടി ചെയ്യുന്നുണ്ട് ഗുരു. സാധാരണക്കാരന് മനസ്സിലാകുന്ന വിധത്തിൽ ആശയം പറഞ്ഞു കൊടുക്കുന്നതാണ് ഗുരുവിന്റെ രീതി. വാദിക്കുകയും ജയിക്കുകയുമായിരുന്നു ശങ്കരന്റെ രീതിയെങ്കിൽ അറിയുകയും അറിയിക്കുകയുമായിരുന്നു ഗുരുവിന്റെ മാർഗം. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരണമെന്ന 2 വരികളിലൂടെ ഗുരു സ്വന്തം ദർശനത്തിന്റെ അകപ്പുരൾ തെളിയിക്കുന്നുണ്ട്. ഈ ഗുരു സന്ദേശത്തെ അക്കാലത്തെ കേരള ജനത പൂർണ്ണ മനസ്സോടെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുമുണ്ട്. ചരിത്രപ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു സന്ദർശനത്തിനും അധികം വൈകാതെ ശിവഗിരി സാക്ഷ്യം വഹിക്കുന്നുണ്ട്. 1925 March 12 ഗാന്ധിജി ശിവഗിരിയിൽ എത്തിയതായിരുന്നു ആ സന്ദർശനം. എങ്ങനെ സംസാരിക്കുമെന്നത് അന്നൊരു പ്രശ്നമായിരുന്നു. ഗുരുവിന് ഇംഗ്ലീഷോ ഹിന്ദിയോ ഗുജറാത്തിയോ അറിയില്ല. ഗാന്ധിജിക്കാണെങ്കിൽ സംസ്കൃതമോ മലയാളമോ അറിയില്ല.
ഒടുവിൽ പരിഭാഷകരുടെ സഹായത്തോടെ ഹ്രസ്വമെങ്കിലും തീവ്രമായിട്ടുള്ള ഒരു സംഭാഷണത്തിനാണ് അന്ന് ശിവഗിരി സാക്ഷ്യം വഹിക്കുന്നത്. അയിത്തം എന്നത് പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ ഉണ്ടോ എന്നതായിരുന്നു ഗാന്ധിജിയുടെ ആദ്യത്തെ ചോദ്യം. അങ്ങനെ ഒന്നും തന്നെ പ്രാമാണിക ഗ്രന്ഥങ്ങളില്ല എന്ന് ഗുരു മറുപടി പറയുന്നു. ഇങ്ങനെ ഗാന്ധിജിയും ടാഗോറും അടക്കം ഗുരുവിനെ നേരിൽ കണ്ട് സംസാരിച്ചു മടങ്ങിയ പലരും ഈ കൂടിക്കാഴ്ചകളെ കുറിച്ചുള്ള തങ്ങളുടെ അനുഭവക്കുറിപ്പുകൾ അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തിയ ശേഷമാണ് ഗുരുവിന്റെ പ്രസിദ്ധി ലോകാന്തരങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. അസാമാന്യമായിട്ടുള്ള നർമ്മബോധം ഗുരുദേവന്റെ ഒരു പ്രത്യേകതയായിരുന്നു. സംവദിക്കാനെത്തുന്നവരോട് അർത്ഥപൂർണമായി ഇടപെടാനുള്ള ഒരു ഉപാധി കൂടിയായിരുന്നു ഗുരുവിന് നർമ്മം. പലതും കാച്ചിക്കുറുക്കിയ ജീവിത സാരങ്ങൾ തന്നെയായിരുന്നു. ഉദാഹരണത്തിന്, അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ ക്ഷോഭിച്ച ബ്രാഹ്മണരോട് അദ്ദേഹം പറഞ്ഞത് ഞാൻ പ്രതിഷ്ഠ നടത്തിയത് ഈഴവ ശിവനെയാണ് എന്ന മറുപടിയാണ്. ഈഴവ ശിവൻ നിൽക്കുന്നിടത്ത് ബ്രാഹ്മണർക്ക് കാര്യമില്ല, പക്ഷേ ഈഴവനെങ്കിലും അത് ശിവനാണ് എന്ന നിലയ്ക്ക് ബ്രാഹ്മണർക്ക് മറുത്തൊന്നും പറയാനും വയ്യ. കുറിക്കൊള്ളുന്ന ഫലിതമായും വെട്ടിമുറിക്കാനാവാത്ത യുക്തിയായും സാമൂഹിക കേരളത്തിൽ പ്രകമ്പനം കൊണ്ട ഒരു പ്രസ്താവനയായിരുന്നു ഈ പറഞ്ഞത്. മറ്റൊരു സന്ദർഭത്തിൽ ഗുരുദേവൻ തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹം ഇരുന്ന സീറ്റിന് അഭിമുഖമായിട്ട് ഒരു നമ്പൂതിരി ഇരുന്നിരുന്നു. വണ്ടി നീങ്ങിക്കഴിഞ്ഞപ്പോൾ കുശലാന്വേഷണം എന്ന നിലയ്ക്ക് നമ്പൂതിരി നാരായണ ഗുരുവിനോട് താങ്കളുടെ ജാതി ഏതാണ് എന്ന് ചോദിക്കുന്നു. ഉടനെ വന്ന ഗുരുദേവന്റെ മറുപടി കണ്ടാലറിഞ്ഞുകൂടെങ്കിൽ പറഞ്ഞാൽ എങ്ങനെ അറിയും എന്ന മറുചോദ്യമായിരുന്നു. അതിന് പിന്നാലെ ഗുരു ഒരു പട്ടിക്ക് പട്ടിയെ കണ്ടാലറിയാം, ഒരു മനുഷ്യന് മനുഷ്യനെ കണ്ടാലറിഞ്ഞുകൂടാ എന്നൊരു ആത്മകഥവും നടത്തുന്നുണ്ട്. ജാതിയുടെ പേരുള്ള മിഥ്യാഭിമാനത്തിന്റെ പളുങ്കുഭരണിയാണ് അന്ന് ഗുരുവിന്റെ ഒരൊറ്റ ചോദ്യത്തിന് മുന്നിൽ തകർന്നു വീഴുന്നത്. അതുപോലെ മരണാനന്തരം ഗുരുവിന്റെ ദേഹം എന്ത് ചെയ്യണമെന്ന് ഗുരുവിനോട് ശിഷ്യർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ചക്കിലാട്ടി തെങ്ങിന്റെ മൂട്ടിലിടുക എന്നായിരുന്നു. ഉത്തരം കേട്ട് ഞെട്ടിയ ശിഷ്യർ അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ എന്റെ മൃതദേഹത്തിന് വേദനിക്കുമോ എന്നും ഗുരു ചോദിക്കുന്നുണ്ട്. അതുപോലെ ഗുരു സിലോണിലേക്ക് പോകുന്ന വഴിക്ക് വിദേശത്ത് എവിടെയോ വെച്ച് പറഞ്ഞുണ്ടാക്കിയ ഒരു പ്രതിമ ഗുരു ഒന്ന് കാണണമെന്ന് ശിഷ്യർ നിർബന്ധിക്കുന്നു. വലിയ താല്പര്യമൊന്നും കൂടാതെ പ്രതിമ കാണാൻ എത്തുന്ന ഗുരു കുറച്ചു നേരം അത് നോക്കി നിൽക്കുന്നു. ഈ പ്രതിമയെ പറ്റിയുള്ള ഗുരുവിന്റെ അഭിപ്രായം എന്താണ് എന്ന് ശിഷ്യർ തിരക്കിയപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരുപാട് കാലം ജീവിച്ചിരിക്കും, ഇതിന് ആഹാരമൊന്നും വേണ്ടല്ലോ എന്നാണ്. അതിന്റെ ഒരു ബ്ലാക്ക് ഹ്യൂമർ ചിലപ്പോൾ പതിറ്റാണ്ടുകൾക്കിപ്പുറവും കേരളീയർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന കാര്യം തന്നെ സംശയമാണ്. ശ്രീനാരായണ സാഹിത്യം എന്ന് വിളിക്കപ്പെടാവുന്ന ഒരു വലിയ സാഹിത്യ വിഭാഗം തന്നെ ഇന്ന് മലയാളത്തിലുണ്ട്. ഗുരു എഴുതിയതും ഗുരുവിനെക്കുറിച്ച് എഴുതപ്പെട്ടതും ചേർത്ത് വെച്ചാൽ തന്നെ അത് മലയാളത്തിലെ ഈടുറ്റ ഒരു സാഹിത്യ വിഭാഗമാകും. സാമൂഹ്യ പരിഷ്കർത്താവ്, ആത്മീയാചാര്യൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഗുരു ഒരു മികച്ച കവി കൂടിയായിരുന്നു. സംസ്കൃതം, മലയാളം, തമിഴ് എന്നീ മൂന്ന് ഭാഷകളിൽ അദ്ദേഹം എഴുതിയിരുന്നു. 60-ലധികം കൃതികൾ ഗുരുവിൻ്റെതായിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ കവനഹസ്തത്തെക്കുറിച്ച് സുകുമാർ അഴീക്കോട് വിശദമായി തന്നെ എഴുതുന്നുണ്ട്. ഗുരുവിന്റെ കുണ്ടലിനി പാട്ട് ശുദ്ധ മിസ്റ്റിസിസത്തിന്റെ മലയാളത്തിലെ ആദ്യത്തെ, ഒരുപക്ഷെ അവസാനത്തെയും മാതൃകയാണെന്നാണ് അഴീക്കോട് നിരീക്ഷിച്ചിട്ടുള്ളത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്, പല മതസാരവുമേകം, ഒരു പീഡ എറുമ്പിനും വരുത്തരുത് തുടങ്ങിയവയെല്ലാം ഗുരുവിന്റെ വിവിധ കവിതകളുടെ വരികളാണ്. ആത്മോപദേശ ശതകം, ദർശനമാല തുടങ്ങിയ ഗഹനങ്ങളായിട്ടുള്ള തത്വചിന്താ രചനകൾ ഗുരുവിൻ്റെതായിട്ടുണ്ട്. ഗുരുവിന്റെ വേദാന്ത സൂത്രം ആത്മജിജ്ഞാസയുടെ സുവിശേഷമാണ് എന്നാണ് ഡോക്ടർ അമൽ സി രാജൻ തന്റെ പ്രബന്ധത്തിൽ എഴുതിയിട്ടുള്ളത്. ബാദരായന്റെ ബ്രഹ്മസൂത്രം ശൂദ്രനെ വിദ്യ നിഷേധിക്കുമ്പോൾ ഗുരുവിന്റെ വേദാന്ത സൂത്രം എല്ലാവർക്കുമായിട്ട് അത് തുറന്നു കൊടുക്കുന്നു എന്നുമാണ് അമൽ പറയുന്നത്. ഗുരുവിന്റെ ആദ്യകാല രചനകളായിട്ടുള്ള സ്തോത്ര കൃതികളും ധാരാളമുണ്ട്. ശിവശങ്കര ശർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ, കവി സന്തതി സന്തതവും തൊഴുമെൻ ഭവനാടകമാടും അരുംപുരുളേ എന്നിങ്ങനെയുള്ള വരികൾ ശിവപ്രസാദ പഞ്ചകം എന്ന സ്തോത്ര കൃതിയിൽ നമുക്ക് കാണാം. ഇതിലെ ദൈവസങ്കല്പം ഭവനാടകമാടുന്ന അരുംപുരുൾ എന്നാണ്. വേദാന്തത്തിന്റെ സാരം വളരെ ലളിതമായി ഗുരു ആവിഷ്കരിക്കുന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ വരികൾ. അതുപോലെ ദൈവദശകം എന്ന കൃതിയിൽ ഗുരു ദൈവത്തെ നിർവചിക്കുന്നത് അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്നാണ്. അന്നവും വസ്ത്രവും തന്ന് രക്ഷിക്കുന്നത് ആരാണോ അദ്ദേഹത്തെയാണ് ദൈവമെന്ന് വിളിക്കേണ്ടുന്നത് എന്ന നിർവചനം മനുഷ്യ ജീവിതത്തിന്റെ ഭൗതികാടിസ്ഥാനത്തിന് ഗുരു നൽകുന്ന സ്ഥാനം വെളിവാക്കുന്ന ഒന്നാണ്. അന്നത്തെ ഉപരിവർഗം മാത്രം കൈവച്ചിരുന്ന സാഹിത്യ ലോകത്തേക്ക് ഗുരുവും മൂലൂർ പത്മപണിക്കരും ഒക്കെ ഉൾപ്പെടുന്ന ആദ്യത്തെ അവർണ തലമുറ കടന്നു വന്നപ്പോൾ സാഹിത്യ ലോകത്തുണ്ടായിട്ടുള്ള പൊട്ടിത്തെറികൾ ചില്ലറയല്ല എന്ന് ശ്രീനാരായണ ഗുരുവിന്റെ സ്വാധീനത മലയാള കവിതയിൽ നിന്ന് ഡോക്ടർ കെ പ്രശോഭന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കവി, രാമായണ യുദ്ധം തുടങ്ങിയ സാഹിത്യ വഴക്കുകൾ തന്നെ ഇവരുടെ രംഗപ്രവേശനത്തെ തുടർന്ന് അന്ന് ഉണ്ടാകുന്നുണ്ട്. ഒരർത്ഥത്തിൽ അക്ഷരങ്ങൾ കൊണ്ട് നടന്ന പോരാട്ടം കൂടിയായിരുന്നു കേരള നവോത്ഥാനം. അച്ചടിയുടെ വ്യാപനം അന്ന് അതിന് ആക്കം കൂട്ടുന്നുണ്ട്. ശ്രീനാരായണ പ്രസ്ഥാനം നടത്തി വന്ന വിവേകോദയം, ധർമ്മം തുടങ്ങിയ പത്രങ്ങളിൽ ഗുരുവിന്റെ സംഭാഷണങ്ങളും കവിതകളും ഒക്കെ അന്ന് അച്ചടിച്ചു വരുന്നു. സുജനാനന്ദിനി, മിതവാദി, സഹോദരൻ, ദേശാഭിമാനി തുടങ്ങിയ ചെറു പ്രസിദ്ധീകരണങ്ങളും അന്ന് ഗുരുദർശനത്തിന് ഊർജം പകരുന്നുണ്ട്. ഇതിൽ സുജനാനന്ദിനി പത്രവും പ്രസ്സുമൊക്കെ അന്ന് തീവച്ച് നശിപ്പിക്കപ്പെടുന്നു. ജീവിത സായാഹ്നത്തിൽ ഗുരുവിന് കടുത്ത ഏകാന്തത അനുഭവപ്പെടുന്നുണ്ട്. അക്കാലത്ത് അദ്ദേഹം ഏറെ നേരം മുറി അടച്ച് തനിച്ചിരിക്കുകയും മൗനം ഭജിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതേപ്പറ്റി എം കെ സാനു എഴുതിയിട്ടുള്ളത്, എല്ലാ മഹാത്മാക്കളും ആത്മാവിൽ ഏകാഗികളാണ്, ജനക്കൂട്ടത്തിന്റെ മധ്യത്തിലും അവരുടെ ഏകാന്തതാഭാവം അത് ഉയർന്നു തന്നെ നിൽക്കും.
തങ്ങൾ ഭിന്നരാണെന്ന ബോധ്യത്തോടെ സ്വന്തം ഏകാന്ത മാർഗത്തിലൂടെ ജീവിതയാത്ര തുടരാനാണ് അവരുടെ വിധിയെന്നാണ്. എന്നാൽ അധികം വൈകാതെ ഗുരുവിൻ്റെ ഈ ഏകാന്തതയ്ക്ക് അറുതി ഉണ്ടാവുന്നുണ്ട്. മഹത്തായ ഒരു ഏകാന്തതയിലേക്ക് ഗുരു പതുക്കെ അടുക്കുകയായിരുന്നു. ഒരിക്കൽ ഗുരുവിന് ചെറിയൊരു അസുഖം വന്നപ്പോൾ തന്നെ ശിഷ്യർ വല്ലാതെ അസ്വസ്ഥരാവുന്നുണ്ട്. ഗുരുവിന് അസുഖമോ എന്ന് ശിഷ്യർ അത്ഭുതപ്പെട്ടപ്പോൾ ശരീരം തന്നെ അല്ലയോ എന്നായിരുന്നു ഗുരുവിൻ്റെ മറുപടി. രോഗം ബാധിക്കുന്ന ശരീരത്തെ മാത്രമല്ലേ എന്നായിരുന്നു ഗുരു അന്ന് ഉദ്ദേശിച്ചത്. 1928 ആയപ്പോഴേക്കും പലവിധം രോഗങ്ങൾ ഗുരുവിനെ ബാധിക്കാൻ തുടങ്ങുന്നു. ആദ്യം വന്നത് അതിസാരമായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് വന്നുവിട്ട് അദ്ദേഹത്തിന് അലട്ടി തുടങ്ങുന്നു. പിന്നാലെ ആന്ധ്രരോഗവും അദ്ദേഹത്തെ ബാധിച്ചു തുടങ്ങുന്നുണ്ട്. വൈക്കത്ത് വെച്ച് രോഗം കലശലായപ്പോൾ അദ്ദേഹം ആലുവയിലേക്ക് ചെന്ന് ചികിത്സ നടത്തുന്നു. രോഗം പിന്നെയും മൂർച്ഛിച്ചതോടെ മദ്രാസിയിൽ നിന്ന് വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരെത്തുന്നു. ഗുരുവിൻ്റെ ഇഷ്ടപ്രകാരം അദ്ദേഹത്തെ പാലക്കാട്ടേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ചികിത്സ തുടരുകയും ചെയ്യുന്നു. അധികം വൈകാതെ തന്നെ സമാധിയെക്കുറിച്ചുള്ള സൂചനകൾ ഗുരുവിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ശിഷ്യർക്ക് അത് ആദ്യം വിശ്വസിക്കാനാവുന്നില്ല. ഗുരുവിൻ്റെ ആവശ്യപ്രകാരം ആ സമയത്ത് ശിഷ്യർ ദൈവദശകം ഉറക്കെ പാരായണം ചെയ്തുകൊണ്ടിരുന്നു. ഇതിങ്ങനെ കേട്ടുകൊണ്ട് കിടക്കുന്നത് ഗുരുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. 1928 സെപ്റ്റംബർ 20 രാവിലെ മുതൽക്ക് ചന്നം പിന്നെ മഴ പെയ്തുകൊണ്ടേയിരുന്നു. അന്തരീക്ഷം മൂടിക്കെട്ടിയിരുന്നുവെങ്കിലും ഗുരുവിൻ്റെ മുഖത്തെ തേജസ്സിന് അപ്പോൾ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവദശകം ഒന്നുകൂടി വായിക്കുമെന്ന് ബോധാനന്ദ സ്വാമികളോട് ഗുരു പറയുന്നു. അദ്ദേഹം പതിഞ്ഞ ശബ്ദത്തിൽ ദൈവദശകം ചൊല്ലി തുടങ്ങുന്നു. അവസാന ശ്ലോകവും തീർന്നതോടെ ഗുരുവിൻ്റെ കണ്ണുകൾ പതുക്കെ അടയുന്നു. അതോടെ ഗുരു സമാധിയാവുന്നു. അന്ന് ഡോക്ടർ പൽപ്പു ഗുരുവിൻ്റെ മരണാനന്തരം പറഞ്ഞത്, സ്വാമി സമാധി അടഞ്ഞുവെന്ന് നാം വിചാരിക്കുന്നുണ്ട് എങ്കിലും ആ മഹാത്മാവ് നമുക്കിടയിൽ തന്നെയുണ്ട്. സൂര്യൻ അസ്തമിക്കുമ്പോൾ അത് മാഞ്ഞുപോയതായി നമ്മൾ കാണുന്നു. പക്ഷേ അത് പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയും വീണ്ടും വന്ന് നമുക്ക് വെളിച്ചം തരികയും ചെയ്യുന്നു. അതുപോലെയാണ് സ്വാമി എന്നാണ്. ഗുരു തന്നെ പിൻഗാമിയായി കണ്ടിരുന്ന ബോധാനന്ദ സ്വാമികളും ഗുരു മരിച്ച 3 ദിവസം തന്നെ മരിച്ചു പോകുന്നുണ്ട്. ഗുരുവിൻ്റെ വിയോഗത്തെ തുടർന്ന് അന്ന് എല്ലാ പത്രങ്ങളിലും പല പ്രസിദ്ധരുടെയും അനുസ്മരണ കുറിപ്പുകൾ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. അക്കൂട്ടത്തിൽ ഏറ്റവും വ്യത്യസ്തമായ ഒന്ന് ഗുരുവിൻ്റെ വത്സല ശിഷ്യനും യുക്തിവാദിയുമായിരുന്ന സഹോദരൻ അയ്യപ്പൻ എഴുതിയ ഒരു ലേഖനമാണ്. ശ്രീനാരായണ ഗുരുസ്വാമി മരിച്ചുപോയി, സമാധി അടഞ്ഞു, വിദേഹമുക്തനായി, കൈവല്യം പ്രാപിച്ചു എന്നെല്ലാം പറയുന്നത് അദ്ദേഹം മരിച്ചുപോയി എന്നതിൻ്റെ ബഹുമാന സൂചകമായിട്ടുള്ള അലങ്കാര പര്യായങ്ങൾ മാത്രമാണ്. മറ്റെല്ലാവരെയും പോലെ അദ്ദേഹവും മരിക്കുക തന്നെയാണ് ഉണ്ടായത്. ഒരു വ്യത്യാസവുമില്ല. പക്ഷേ അദ്ദേഹം സാധാരണക്കാരെ പോലെ മരണത്തോടുകൂടി അവസാനിക്കുന്നില്ല. അദ്ദേഹം അവരെപ്പോലെ മരിച്ചിട്ടും അവരെപ്പോലെ അല്ലാത്ത വിധം ജീവിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം കുറിക്കുന്നത്. 1903 രൂപീകരിക്കപ്പെട്ട SNDP യോഗവുമായിട്ട് ഗുരുവിന് 1916 മുതൽക്ക് തന്നെ ആശയപരമായിട്ടുള്ള അകൽച്ചകൾ പലതും വന്നു തുടങ്ങിയിരുന്നു. ദിവസങ്ങൾ കഴിയുന്നതോറും യോഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ ധർമ്മപ്രചാരണത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതായിട്ട് ഗുരുവിന് തോന്നിത്തുടങ്ങുന്നു. ഒരു സമുദായത്തിന് മാത്രം താങ്ങായി യോഗത്തെ നിലനിർത്താനുള്ള ശ്രമം അത് അപായകരമാണെന്ന് ഗുരു അപ്പോൾ തന്നെ കാണുന്നുണ്ട്. അങ്ങനെയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നൊരു പ്രസ്താവം ഗുരുവിൽ നിന്ന് ഉണ്ടാവുന്നത്. നാം ജാതി മതഭേദം വിട്ടിട്ട് ഇപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ചില പ്രത്യേക വർഗ്ഗക്കാർ നമ്മൾ അവരുടെ വർഗ്ഗത്തിൽപ്പെട്ടതായി വിചാരിച്ചും പ്രവർത്തിച്ചും വരുന്നതായിട്ട് നമ്മൾ അറിയുന്നു. അത് ഹേതുവായി പലർക്കും നമ്മുടെ വാസ്തവത്തിന് വിരുദ്ധമായിട്ടുള്ള ധാരണയ്ക്ക് ഇടവന്നിട്ടുണ്ടെന്നും അറിയുന്നുണ്ട്. നാം പ്രത്യേക ജാതിയിലോ മതത്തിലോ ഒന്നും ഉൾപ്പെടുന്നില്ല എന്നാണ് ശ്രീനാരായണ ഗുരു പിന്നീട് 1916 പ്രബുദ്ധ കേരളത്തിൽ ഇതേപ്പറ്റി എഴുതുന്നത്. പിന്നീട് യോഗത്തിന് ജാത്യാഭിമാനം വർദ്ധിച്ചു വരുന്നതുകൊണ്ടും യോഗത്തിൻ്റെ തീരുമാനങ്ങൾ നമ്മളെ അറിയിക്കാതെ എടുത്തു വരുന്നതുകൊണ്ടും നമ്മെ സംബന്ധിച്ച കാര്യങ്ങൾക്ക് യോഗത്തിൻ്റെ ആനുകൂല്യം ഒട്ടുമില്ലാതിരിക്കുന്നതുകൊണ്ടും മുൻപേ തന്നെ മനസ്സിൽ നിന്നും വിട്ടിട്ടുള്ളതുപോലെ മേലിൽ വാക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും കൂടി നാം SNDP യോഗത്തെ വിട്ടിരിക്കുന്നു എന്ന് ഗുരു ഡോക്ടർ പൽപ്പുവിന് ഒരു കത്ത് പോലും എഴുതുന്നുണ്ട്. മരിക്കുന്നതിന് വെറും മാസങ്ങൾക്ക് മുമ്പ് 1928 ഗുരു ധർമ്മസംഘം രൂപീകരിക്കുന്നത്. ഗുരുവിൻ്റെ കാലശേഷം ഈ ധർമ്മസംഘത്തിനാണ് വിൽപ്പത്ര പ്രകാരം ഗുരുവിൻ്റെ ആസ്തികളുടെ അവകാശമുണ്ടായിരുന്നത്. ഈ ഒരു വിൽപ്പത്രത്തിൽ SNDP യോഗത്തിന് കാര്യമായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം സിവിൽ കോടതി മുൻപാകെ ഇതിൻ്റെ പേരിൽ SNDP യോഗം കേസും കൊടുക്കുന്നുണ്ട്. ഡോക്ടർ പൽപ്പുവും ധർമ്മതീർത്ഥയും ഗോവിന്ദാനന്ദയും അടക്കമുള്ള ശ്രീനാരായണ ശിഷ്യരെ എല്ലാം പ്രതിയാക്കിക്കൊണ്ടാണ് SNDP യോഗത്തിന് വേണ്ടി CV കുഞ്ഞിരാമൻ ഈ അന്യായം ഫയൽ ചെയ്യുന്നത്. ഏറ്റവും കൗതുകകരമായിട്ടുള്ളൊരു കാര്യം, SNDP യോഗം സ്ഥാപിക്കാൻ ഗുരുവിനൊപ്പം പങ്കുവച്ച ഡോക്ടർ പൽപ്പുവിനെയും സന്യാസിമാർക്കൊപ്പം പ്രതിയാക്കിക്കൊണ്ടാണ് കേസ് കൊടുത്തതെന്നാണ്. സ്വത്ത് തർക്കത്തിൽ മനം നൊന്ത് പൽപ്പു എനിക്കെൻ്റെ ഗുരുസ്വാമിയെ മാത്രം മതി എന്ന് പറഞ്ഞ് ഗുരുവിൻ്റെ ചിത്രം മാറോട് ചേർത്ത് കണ്ണീർ വാർത്തയായിട്ടും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഗുരുവിൻ്റെ ബുദ്ധിശക്തികൾ സുപ്തമായിരുന്ന കാലത്താണ് വിൽപ്പത്രം തയ്യാറാക്കിയത് എന്നായിരുന്നു ഈ കേസിലെ പ്രധാന ആരോപണങ്ങളിലൊന്ന്. ഗുരു സമാധിക്ക് ശേഷമുള്ള മണ്ഡല മഹോത്സവം വലിയ ചടങ്ങായി നടത്താനെന്ന് തീരുമാനിക്കപ്പെട്ടിരുന്നു. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അരിയും പച്ചക്കറിയും സംഭാവനകളുമൊക്കെ ശിവഗിരിയിൽ അന്ന് വന്ന് നിറഞ്ഞിരുന്നു. പക്ഷേ ഈ കേസിനെ തുടർന്ന് ആ ചടങ്ങ് സ്റ്റേ ചെയ്യപ്പെടുന്നു. അങ്ങനെ അന്ന് കുമിഞ്ഞുകൂടിയിരുന്ന സാധനങ്ങളൊക്കെ നശിച്ചു പോവുകയും ചെയ്യുന്നു. പ്രസിദ്ധ നിരൂപകനായിട്ടുള്ള KP അപ്പൻ എഴുതിയ ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന പുസ്തകത്തിൽ ഗുരു കുരിശ് ചുമന്ന് ക്രിസ്തു ആയത് എന്നൊരു അധ്യായമുണ്ട്. ഗുരു തൻ്റെ അവസാന നാളുകളിൽ ഒരുപാട് വേദനിച്ചിരുന്നു, കഷ്ടാനുഭവങ്ങളെ കുരിശ് അദ്ദേഹം പേറിയിരുന്നു.
കൂടെ നിന്നവർ ഗുരുവിനോട് സ്നേഹമില്ലായ്മ കാട്ടി. ഉയരത്തിലുള്ള ഒരു കുരിശ് മനുഷ്യ രക്ഷകരുടെ ശിരസിന് മുന്നിൽ എപ്പോഴും കാണാം എന്നൊക്കെ അപ്പൻ ഈ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. ദുരനുഭവങ്ങളിൽ മനം നൊന്ത ഗുരു കേരളം വിട്ട് ആദ്യം മധുരയ്ക്കും പിന്നീട് രാമേശ്വരത്തേക്കും പോകുന്നുണ്ട്. ഇക്കാലത്ത് തന്നെയാണ് ഗുരു നാം ഇലവുകാത്ത കിളിയെപ്പോലെയായി എന്നൊരു പരാമർശവും നടത്തുന്നത്. ഇലവ് എന്ന് പറയുന്നത് പഞ്ഞിമരത്തിനെയാണ്. പഞ്ഞിമരത്തിൽ കായുണ്ടാകുമ്പോൾ കിളി അത് പഴുത്തിട്ട് തിന്നാമെന്ന് കരുതി കാത്തിരിക്കും. പക്ഷെ അത് പഴുക്കുകയല്ല, പൊട്ടിത്തെറിച്ച് അപ്പൂപ്പന്താടികളായിട്ട് നാല് ദിക്കിലേക്കും പറന്ന് അകലുകയാണ് ചെയ്യുക. അതുപോലെയായി തൻ്റെ യോഗാനുഭവം എന്നാണ് ഗുരു ഏറെ ഗഹനമായിട്ടുള്ള ആ ഒരൊറ്റ വരിയിലൂടെ ഉദ്ദേശിക്കുന്നത്. മനുഷ്യരെല്ലാം ഒരു ജാതിയാണ് എന്ന് ആവർത്തിച്ച് നമ്മളോട് പറഞ്ഞത് ഗുരുവാണ്. അദ്ദേഹം എന്നും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതും പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സാർവലൗകിക മതം തന്നെയാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി മതത്തിൻ്റെയും ജാതിയുടെയും പേര് പറഞ്ഞ് മനുഷ്യർക്കിടയിൽ വിഭാഗീയത പരത്താൻ, അതിൻ്റെ പേരിൽ വോട്ട് ബാങ്ക് വളർത്താൻ, തെരഞ്ഞെടുപ്പ് ജയിച്ച് അധികാരത്തിലെത്താൻ പലരും ശ്രമിക്കുന്നുണ്ട്. ഗുരുമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചുണ്ടാക്കിയ സമ്പത്ത് സംരക്ഷിക്കാൻ ഏതു ബാന്ധവങ്ങൾക്കും തയ്യാറാവുന്ന പലരും ഗുരുവിൻ്റെ പേര് പറഞ്ഞ് തന്നെ ജനമധ്യത്തിൽ നിലനിൽക്കുന്ന ഒരു കാലം കൂടിയാണിത്. ഏകാഗിയായ ഒരു യുവാവായി തൻ്റെ സാമൂഹ്യ പ്രവർത്തന മണ്ഡലത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. പറയത്തക്ക ഒരാളും അന്ന് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ തൻ്റെ ദീർഘകാലത്തെ പ്രവർത്തനം കഴിഞ്ഞ് അദ്ദേഹം അന്തരിക്കുന്ന സമയമായപ്പോഴേക്കും നിരവധി പേര് അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു. അന്നത്തെ കണക്കനുസരിച്ച് ചുരുങ്ങിയത് 20 ലക്ഷം പേരെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉറച്ച അനുയായികളായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഗുരു തൻ്റെ പ്രവർത്തനം തുടങ്ങുന്ന കാലത്ത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം പേർക്കും പല പൊതുവഴികളിലൂടെയും സഞ്ചരിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ആ അവസ്ഥയിൽ നിന്ന് അദ്ദേഹം ഇഹലോകവാസം വെടിയുന്ന കാലമായപ്പോഴേക്കും ഇങ്ങനെ തൊട്ടുകൂടാത്തവരായി മാറ്റി നിർത്തപ്പെട്ടവരിൽ നിന്ന് മന്ത്രിമാരും ന്യായാധിപന്മാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ഉണ്ടായി വന്നു കഴിഞ്ഞിരുന്നു. കലാ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ ഗുരുവിനാൽ പ്രചോദിതമായിട്ട് ശ്രേഷ്ഠമായിട്ടുള്ള സംഭാവനകൾ നൽകാൻ അടിത്തട്ട് ജനതയിലെ നിരവധി പേർക്ക് അന്ന് സാധിച്ചിരുന്നു. ആ നിലയ്ക്ക് ഗുരു ഒരു തരത്തിലും ഒരു പരാജയപ്പെട്ട മാതൃകയല്ല. ആധുനിക കേരളം, നവോത്ഥാന കേരളം, പ്രബുദ്ധ കേരളം എന്നൊക്കെ നമ്മൾ നാഴികയ്ക്ക് 40 വട്ടം ഇന്ന് അഭിമാനത്തോടെ പറയുന്ന നമ്മുടെ ഈ നാടിനെ വാർത്തെടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചവരിൽ ഒരാൾ ശ്രീനാരായണ ഗുരു തന്നെയാണ്. ഇന്നും നമ്മുടെ മനസ്സിനെ മതിക്കുന്ന പല പ്രതിസന്ധികളും തരണം ചെയ്യാൻ നമ്മളിൽ പലരും ആശ്രയിക്കുന്നത് ഗുരുവിൻ്റെ കൃതികളെയും ചിന്തകളെയും ദർശനങ്ങളെയുമാണ്. ആ അക്ഷയകരിയുടെ രൂപത്തിൽ ഇന്നും ശ്രീനാരായണ ഗുരുദേവൻ നമുക്കിടയിൽ തന്നെ ജീവിച്ചിരിക്കുന്നുണ്ട്. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.